Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah wa alhamdulillah. Wassalatu wassalam ala ashrafil mursaleen wa ala alihi wa sahbihi al-faizin wa radhiyallahu anhu ba'd. സുന്നികളും അസുന്നികളുമായി തർക്കത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ നിന്ന് ഇന്നൽ ഹലാല ബയ്യിനൻ വൽ ഹറാമ ബയ്യിനൻ വബൈനഹുമ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കതീറു മിനന്നാസ് അഥവാ ഇജ്തിഹാദ് വേണം, തഖ്ലീദ് ചെയ്യണം, മദ്ഹബുകൾ അംഗീകരിക്കണം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാ ഫർറത്തന ഫിൽ കിതാബി മിൻ ശൈ സൂറത്തുൽ അനാം 38. വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയത്തെയും നാം ഒഴിവാക്കിയിട്ടില്ല. വനസ്സന്ന അലീക്കൽ ഖുർആന തിബിയാൻ ലികുല്ലി ശൈ സൂറത്തുൽ നഹ്ൽ 89. വിശുദ്ധ ഖുർആൻ സർവ്വ വിഷയങ്ങളെയും വിശദീകരിക്കാൻ മാത്രം പ്രാപ്തിയിലൂടെയാണ് നാം ഇറക്കിയിട്ടുള്ളത്. ഈ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്, മാ മിൻ ഹാദിസത്തിൽ വഖഅതൗ സദഖഉ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ വലഹാ ഫീ കിതാബില്ലാഹി വസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻസഉ മഅഖദുൻ. ഖിയാമനാൾ വരെ സംഭവിക്കുന്ന സർവ്വ വിഷയങ്ങളിലേക്കും ഖിയാമനാൾ വരെ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ സർവ്വ വിഷയങ്ങളിലേക്കും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതിലേക്കുള്ള സൂചനയുണ്ട്. അതിന്റെ ഉറവിടം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉണ്ടെന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. മുക്തസറുൽ ഫവായിദുൽ മക്കിയ. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഇന്നൽ ഹലാല ബയ്യിനൻ വൽ ഹറാമ ബയ്യിനൻ വബൈനഹുമ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. ചില ഹലാലുകൾ വ്യക്തമാണ്, ചില ഹറാമുകൾ വ്യക്തമാണ്, അവകൾക്കിടയിൽ വ്യക്തമാകാത്ത ചില ഹലാലുകളും ഹറാമുകളും ഉണ്ട്. കസീറുൻ മിനന്നാസ് അതിനെ അറിയുകയില്ല. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ള ഫതുഹുൽ ബാരിയിൽ പറയുകയാണ്, ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ് എന്ന് പറഞ്ഞാൽ ഐ ലാ യഅലമു ഹുക്മുഹ, ദീനിന്റെ ഹുക്മുകൾ അധികം ആളുകളും അറിയുകയില്ല എന്നാണ്. തുടർന്ന് അവിടെ നിന്ന് പറയുന്നു, വമഫൂമു ഖൗലിഹി കസീറുൻ, കസീറുൻ എന്നതിന്റെ മാന കലീലായ ആളുകൾക്ക് അറിയാവും എന്നുള്ളതാണ്. അവരാണ് മുജ്തഹിദുകൾ. മുജ്തഹിദീങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിൽ നിന്ന് അവകളെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രബോധനത്തിന്റെ ആവശ്യാർത്ഥം യമനിലേക്ക് അയക്കുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, കൈഫ തഖ്ലി ഇദാ അറദലക ഖലാഅൻ, ഓ മുആദ്, ഒരു വിധിക്കേണ്ട ഒരു അവസ്ഥ നിന്നിലേക്ക് സന്നിഹിതമായ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മുആദ് തങ്ങൾ പറയുന്നു, അഖ്ലി ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഞാൻ വിധിക്കും നബിയെ, അതിനെ എത്തിച്ചില്ലെങ്കിലോ അഖ്ലി ബി സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി തങ്ങളുടെ സുന്നത്തോട് ഞാൻ വിധിക്കും നബിയെ, ഖുർആനിലും ഹദീസിലും നിനക്ക് എത്തിച്ചില്ലെങ്കിലോ മുആദേ എന്ന് ചോദിച്ചപ്പോൾ അജ്തഹിദു ബിറായി വലാ ആലൂ, വിശുദ്ധ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ഞാൻ ഇജ്തിഹാദ് ചെയ്യും നബിയെ, ഞാൻ പേച്ചു പോകൂല എന്ന് മുആദേ തങ്ങൾ പറയുമ്പോൾ സന്തുഷ്ടരായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുആദേ തങ്ങളെ അഭിനന്ദിക്കുകയും അള്ളാഹുവിന്റെ ദൂതർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ ദൂതരുടെ ദൂതന്നെ നൽകി അള്ളാഹുവിന്റെ സർവസ്തുതി എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു മുജ്തഹിദായിരുന്നു. മഹാനവർകൾ ഇജ്തിഹാദ് ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങളെ ഇജ്തിഹാദ് ചെയ്യുമെന്ന് കണ്ട് ഇജ്തിഹാദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മുത്തലിബ് തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. മാത്രമല്ല യമനിലേക്ക് അയക്കുന്നത് അവിടുത്തെ ജനത മുആദ് ഇബ്നു ജബൽ തങ്ങളെ പിൻപറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ തഖ്ലീദും വേണം എന്നും ഈ ഹദീസിലൂടെ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാണ് മുജ്തഹിദ്, ആരാണ് ഇജ്തിഹാദിന്റെ അർഹത എത്തിച്ചാള്? വഹുവൽ ബാലിഗുൽ ആഖിൽ ഫഖീഹുൻ നഫ്സി ദുദ്ദറജത്തിൽ ഉസ്താലു വതവാറബിയ ഔസൂലും വബലാഗ വമുതഅല്ലിഖുൽ അഹ്കാമി മിൻ കിതാബി വസുന്ന എന്ന് തുടങ്ങുന്ന ഇബാറത്തിൽ ജംഉ ജവാമിയിൽ കാണാം, ഉസൂലിലും ഹദീസിലും ഉസൂലിലും അറബിയിലും ഹദീസിലും ഒക്കെ അവഗാഹം നേടിയതായ ഹുക്മുകളുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയും തിരു ഹദീസുകളെയും നന്നായി മനസ്സിലാക്കുന്ന, നാസിഖ് മൻസൂഖുകളെ അറിയുന്ന, സബബുൻ നുസൂലുകളെ അറിയുന്ന, തവാതുറു ആഹാദ് സ്വഹീഹ് ളൈഫിന്റെ നിബന്ധനകൾ മനസ്സിലാക്കിയ, റുവാത്തിന്റെ ഹാലുകളെ അറിയുന്ന, കലാമുകളെ പെട്ടെന്ന് വിത്തറാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ സർവ ആക്കിലും ബാലുവുമാണ് മുജ്തഹിദെന്ന് ജംഉൽ ജവാമിയിൽ കാണാം. ഈ ഒരു വിശേഷണം എത്തിക്കാത്ത സർവ ആളുകളും മുജ്തഹിദീങ്ങളുടെ അഭിപ്രായത്തെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്.
വിശുദ്ധ ഖുർആനിൽ കാണാം, ഏഴാം ആയത്ത്, നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു പഠിക്കുക, തക്ലീദ് ചെയ്യണം വിശുദ്ധ ഖുർആൻ. വയൽസുമു ഗൈറൽ മുജ്തഹിദി ജമ്മൽ ജവാമി, മുജ്തഹിദ് അല്ലാത്ത ആളുകൾ മുജ്തഹിദീങ്ങളെ തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, വഅന്നഹു യജിബു ഇൽതിസാമു മദ്ഹബിൻ മുഅയ്യനിൻ, നിർണിതമായ മുജ്തഹിദീങ്ങളുടെ മദ്ഹബുകളിൽ അഭിപ്രായങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ട നിർണിതമായ മദ്ഹബിനെ അംഗീകരിക്കൽ നിർബന്ധമാണെന്ന് ജമ്മൽ ജവാമിൽ കാണാം. അപ്പോൾ നാലാളുകൾ മദ്ഹബിനെ അംഗീകരിക്കൽ നിർബന്ധമായി. എന്നാൽ സ്വാമി 3:9 കാണാം, വലാ യജൂസു തക്ലീദു മാ അദൽ മദ്ഹബിൽ അർബഅത്തി, നാല് മദ്ഹബുകൾക്ക് അപ്പുറമുള്ള ഒരു അഭിപ്രായത്തെ സ്വീകരിക്കൽ ജായിസല്ല എന്ന് മാത്രമല്ല, വല വാഫഖ ഖൗൽ സ്വഹാബതി വൽ ഹദീസ് സ്വഹീഹി വൽ ആയ, വിശുദ്ധമായ ആയത്തും ഹദീസും സ്വഹീഹായ ഹദീസും സ്വഹാബത്തിന്റെ ഖൗലും നാല് മദ്ഹബുകൾക്ക് പരിധിയിൽ പുറത്തുള്ള ഒരു അഭിപ്രായത്തോട് യോജിച്ചു വന്നാൽ പോലും പിന്തുടരരുത് എന്നാണ് പറഞ്ഞത്. നാല് മദ്ഹബുകൾക്ക് അപ്പുറമുള്ളതായ ഒരു അഭിപ്രായം, അത് പേച്ചുപോയതും പേപ്പിക്കുന്നതുമായ അഭിപ്രായമാണെന്ന് സ്വാമിയിൽ കാണാം. അവസാനമായി പറയുകയാണ്, ചില ആളുകൾ പറയുന്നു ഇജ്തിഹാദ് തക്ലീദ് ചെയ്യാൻ പാടില്ല, മദ്ഹബുകൾ അംഗീകരിക്കാൻ പാടില്ല, സ്വയം ഇജ്തിഹാദ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ 346-ാമത്തെ പേജിൽ കാണാം, ഈ കാലഘട്ടത്തിൽ ഇജ്തിഹാദിനെ വാദിക്കുന്നവരുടെ വാദം അത് തള്ളപ്പെടേണ്ടതാണ്, ചവിട്ടുകൊട്ടയിലേക്ക് ാണ് എന്ന് മാത്രമല്ല അവരെ തക്ലീദ് ചെയ്യാൻ പാടില്ല. ഈ കാലഘട്ടത്തിലുള്ള സർവ മുസ്ലിമീങ്ങളും നാല് മദ്ഹബുകളിൽ നിന്ന് അംഗീകരിക്കേണ്ടവരാണെന്ന് മുഖത്തിം ദിബുന ഹദ്ദോനിൽ കാണാം. അപ്പോൾ വിശുദ്ധമായ ഖുർആനുകളിലൂടെയും ഹദീസിലൂടെയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെയും തെളിയുകയാണ്, ഇജ്തിഹാദിന്റെ അവകാശം എത്തിച്ച ആളുകൾ, ഇജ്തിഹാദിന്റെ വിശേഷം എത്തിച്ച ആളുകൾ ഇജ്തിഹാദ് ചെയ്യണം എന്നും, അതുപോലെ തന്നെ അതിന്റെ വിശേഷം എത്തിക്കാത്ത സർവ ആളുകളും മുജ്തഹിദീങ്ങളെ പിന്തുടരണമെന്നും, ആ തുടരുന്നത് തന്നെ നാലാമതൊരു മദ്ഹബിൽപ്പെട്ട അഭിപ്രായത്തെയാണ് സ്വീകരിക്കേണ്ടത് എന്നും ഇവിടെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അസ്സലാമു അലൈക്കും.